തുലാമാല ശക്തി പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ പലയിടങ്ങളിലും ശക്തമായ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഒരു അരമണിക്കൂർ വേണ്ട 10 മിനിറ്റ് മഴയൊന്ന് പെയ്താൽ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാകും. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വെള്ളക്കെട്ടുണ്ടായി 2 ആഴ്ച കഴിഞ്ഞിട്ടും തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ മേഖലകൾ ഇപ്പോഴും വെള്ളക്കെട്ട് തന്നെയാണ്. വെട്ടുകാട് മേഖലയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അവിടെ വെട്ടുകാട് മേഖലയിലെ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത് വെള്ളത്തിലാണ്. അശ്ലി ജോയ് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നു. അശ്ലി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തതോടുകൂടിയാണോ ഈ മേഖല ഇപ്പോഴും വെള്ളക്കെട്ടിൽ നിന്ന് മോചനം നേടാത്തത്? ജീത, 2 ആഴ്ച മുൻപ് പെയ്ത മഴയിൽ നഗരത്തിൽ മുഴുവൻ വെള്ളം കയറിയിരുന്നു. നഗരത്തിലെ ചിലയിടങ്ങളിലെല്ലാം തന്നെ വെള്ളം ഇറങ്ങി. പക്ഷേ ഇപ്പോഴും ഒട്ടുമിക്കാൽ ഭാഗങ്ങളും, പ്രത്യേകിച്ചും ഈ വീടുകളൊക്കെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ് എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ ഉള്ളത് വെട്ടുകാടാണ്. വെട്ടുകാട് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇങ്ങോട്ട് റോഡിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന വഴി എല്ലാം തന്നെ വെള്ളമാണ്. വീടുകളിലടക്കം എല്ലാം വെള്ളമാണ്. 140 പേരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുന്നത്. സ്കൂളുകളിലും കോളേജിലും ഒക്കെ ഈ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ഇവിടെ മനുഷ്യർക്ക് പോലും, മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം വീടിനകത്ത് ഈ 2 ആഴ്ചയായി വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒന്ന് ആഹാരം പാകം ചെയ്യാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണുള്ളത്. ഈ പ്രായമായവരും കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളൊന്നും സ്കൂളിലൊന്നും പോകാൻ കഴിയാത്തൊരു സാഹചര്യം. പ്രായമായവർക്കാണെങ്കിൽ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു എമർജൻസി വന്നാൽ പോലും എവിടെയും എത്തപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ വീടുകളിലൊന്നും ആഹാരം വയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള, ഈ പ്രദേശത്തുള്ള കുറച്ച് ചെറുപ്പക്കാരൊക്കെ ചേർന്നിട്ടാണ് പലർക്കും ആഹാരം പോലും എത്തിച്ചു കൊടുക്കുന്നത്. അതാണ് ഇവിടുത്തെ സ്ഥിതി നിലവിലെ. നമ്മൾ തന്നെ ഇപ്പോൾ ഈ 2 ആഴ്ചയായി നഗരത്തിൻ്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞ് വാർത്ത കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് കഴിയുമ്പോൾ, കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ഇത്രയും 2 ആഴ്ചയായി ഈ വെള്ളക്കെട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ, ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഈ കൊതുകൊക്കെ ഇവിടെ മുട്ടയിട്ട് പെരുകയാണ്. ഇന്നിവിടെ അടുത്തുള്ളൊരു ചേച്ചിയോട് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞത് 4-5 എലികളെയും അതുപോലെ പാമ്പിനെയൊക്കെ ചത്ത് കിടക്കുന്നത് രാവിലെ തന്നെ അവരും കോരിക്കളഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ സ്ഥിതി, ആളുകളുടെ ഒരു ഗതികേട് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാ ദിവസവും കോർപ്പറേഷൻ ഇവിടെ വന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല എന്നുള്ളതാണ്. ഈ 2 ആഴ്ചയായി ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം കുറച്ച് മുമ്പ് നമ്മൾ കേട്ട വാർത്തയിലെ പോലെ തന്നെ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ്. എലിപ്പനി പോലെയുള്ള പകർച്ചപ്പനിയുടെ ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് ഇത്തരത്തിൽ വലിയൊരു ഇത്തരത്തിലുള്ള ഒരു വെള്ളക്കെട്ട്, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പകർച്ചപ്പനി, അതൊക്കെ നമുക്ക് ഇനി ആലോചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കോർപ്പറേഷൻ വന്ന് വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഓടയുണ്ട്. 2 കൊല്ലം മുമ്പാണ് ഇവിടെ ഓട പണിതത്. പക്ഷേ ഈ ഓട പണിതിട്ടും അതിലെ നിർമ്മാണത്തിൽ തകരാറുണ്ട്, അല്ലെങ്കിൽ അശാസ്ത്രീയമായാണ് ഈ ഓടയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ നാട്ടുകാരൊക്കെ പറയുന്നത്. ഇതിന് മുൻപ് ഇവിടെ മഴ പെയ്യാറുണ്ട്. പക്ഷേ ഇത്രയും കനത്ത മഴയൊക്കെ ലഭിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ വലിയൊരു വെള്ളക്കെട്ട് ഈ പ്രദേശത്ത് ഉണ്ടാകാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മഴയ്ക്ക് പോലും ഇവിടെ ഇങ്ങനെ വെള്ളം കയറുന്നൊരു അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കോർപ്പറേഷനും അല്ലെങ്കിൽ എം എൽ എ അടക്കമുള്ളവരൊക്കെ ഈ ഇക്കാര്യത്തിൽ കൂടുതലായി ഇടപെടണം. ഇതിനൊരു ശാശ്വതമായി പരിഹാരം കാണണം. ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് എത്ര കാലം ഞങ്ങളിങ്ങനെ സഹിക്കും എന്നാണ് ഇവിടെ ഉള്ളവർ തന്നെ നമ്മളോട് ചോദിക്കുന്നത്. നമുക്കിവിടെ ഉള്ള പ്രദേശവാസികളെ 1-2 പേരുണ്ട്. കുറേ പേരൊക്കെ ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, ചേട്ടാ ഇതിപ്പോൾ 2 ആഴ്ചയായി ഇത്തരത്തിൽ വെള്ളക്കെട്ടാണല്ലോ, നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ നേരിടുന്നത്? ഇതുവരെയായിട്ട് 2 ആഴ്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ എത്തിയിട്ടില്ല. കാരണം ഇവിടെ തന്നെ ഇപ്പം ഒരുപാട് പേര് ക്യാമ്പിലോട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആഹാരങ്ങൾ നോക്കുന്ന ഇവിടുത്തെ നാട്ടുകാരും, അല്ലെങ്കിൽ ഇപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടുത്തെ ആഹാരങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഇപ്പോൾ 2.5 വർഷം മുമ്പോട്ട് ഓട പണിതു. ആ ഓട തന്നെ ആശാസ്ത്രപരമായിട്ട് ഓട പണിതേക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ ഇന്നുവരെ ഇവിടെ ആരും എത്തിയിട്ടില്ല. ഞാൻ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നതാണ്. കാരണം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു, ആരൊക്കെ വെള്ളത്തിലാണ് ഇപ്പോൾ നീന്തി കടന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇവിടെ മുഴുവൻ നോക്കുമ്പോൾ കൊതുകാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അസുഖം എന്ന് പറഞ്ഞാൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ ആരുമില്ല. ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അവർ പോലും ടോയ്ലറ്റിൽ പോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണുള്ള കാര്യം. ഞാൻ
നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ക്യാമറ അങ്ങോട്ടും കാണിച്ചാൽ സാധിക്കും, ഡ്രെയിനേജ് വരെ അതിനകത്ത് പൊട്ടിയിടുന്ന അവസ്ഥയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ബന്ധപ്പെട്ട് ഇവിടുത്തെ കൗൺസിലറോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട എം എൽ എ പോലും ഇതിനകത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരു വള്ളം നമ്മളവിടെ വെച്ചിട്ടുണ്ട്. കാര്യം ഇവിടെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വള്ളം അവിടെ വെച്ചേക്കുന്നത്. കാര്യം ക്യാമ്പിൽ പോകാത്ത ഒരുപാട് പ്രായപൂർത്തി ആൾക്കാർ വീടുകളിലുണ്ട്, പലരുടെ അവസ്ഥ വളരെ ദുർബലമാണ്. ഈ കാലൊക്കെ ഉണ്ട്. ഈ അവസ്ഥയിൽ നമ്മൾ എല്ലാവരും സഹായം ചെയ്യണത്, ഈ അവസ്ഥയിൽ നമ്മളെല്ലാം വെള്ളത്തിറങ്ങണത്, നാട്ടിൽ ഒറ്റ പാർട്ടിക്കാരൊന്നും സഹായമില്ല. ആ കൂടെ ആ കോൺഗ്രസ് പാർട്ടിക്കാർ മാത്രമേ എല്ലാവരും സഹായിക്കണേ. ഇത് കണ്ടോ, ഈ വെള്ളത്തിറങ്ങണം, എല്ലാവരും ഫുഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഊണ് കൊടുക്കണ്, ക്യാമ്പിൽ നമ്മൾ ആഹാരം എല്ലാം കൊടുക്കണം. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നമ്മൾ സഹായം ചെയ്യണം. ഈ പയ്യന്മാർ അഞ്ച് പയ്യന്മാർ അഞ്ചാറ് പയ്യന്മാരുണ്ട്, ഈ വെള്ളത്തിൽ ഇറങ്ങി നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുപോയി നമ്മൾ കണ്ടല്ലോ. അല്ല, അവസ്ഥ നമ്മളെ കാല് പൊട്ടിയിട്ട് നമ്മൾ ഈ ഇറങ്ങണത്, ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. നമ്മൾ എൻ്റെ വീട് വെള്ളത്തിനാണ് കിടക്കുന്നത്, ഒരു നിവൃത്തിയില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം ഈ വീടിനുള്ളിലേക്ക് കയറാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പോഴും വീടുകളിൽ അകത്തൊക്കെ വെള്ളമാണ്. ഈ പലരും ക്യാമ്പുകളിലേക്ക് അതുപോലെ തന്നെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറുകയാണ്. അവർ വല്ലപ്പോഴുമാണ് ഈ വീട്ടിൽ വന്ന് വെള്ളം ഇറങ്ങിയോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഇപ്പോഴും സുരക്ഷിതമായി ഉണ്ടോ എന്ന് നോക്കി പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ നമ്മൾ ഈ നമ്മളോട് സംസാരിച്ചവർ പറഞ്ഞതുപോലെ തന്നെ വള്ളത്തിൽ വന്ന് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഈ രണ്ടാഴ്ചയായി ഈ മിന്നൽ പ്രളയമൊക്കെ കഴിഞ്ഞിട്ട്, പക്ഷേ അതിൻ്റെ ഈ ദുരിതം ഇപ്പോഴും ഇവിടുത്തുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. അഞ്ജിത ാണ് വിവരങ്ങൾ നൽകിയത്. വെട്ടുകാടുകാരുടെ അവസ്ഥയാണ്, ഇപ്പോഴും വെള്ളക്കെട്ടാണ്. നോക്കൂ, ആ വെള്ളത്തിലൂടെ ജീവിക്കേണ്ട അവസ്ഥയാണ്. ഈ കാലൊക്കെ വ്രണമായിട്ടുണ്ട് ആ വെള്ളത്തിൽ ചവിട്ടിയിട്ട് എന്നാണ് ആളുകൾ പറയുന്നത്. ശൗചാലയത്തിൽ പോലും പോകാൻ പറ്റിയ അവസ്ഥയില്ല, വെള്ളം പൊങ്ങിയിട്ട്. അങ്ങനെ വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ഇനിയും മഴ പെയ്താൽ ഇതിലധികം ഇരട്ടിയാകും. ആരും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുകൂടിയാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. അവിടെ പോയി ആ ദുരിതം വിവരിച്ചത് ആഷ്ലിയാണ്.